हेलो हेलो। ओके कीबोर्ड കിട്ടണ്ടേ? കീബോർഡ് കിട്ടണ്ടേ? ഓക്കേ തുടങ്ങാറായാ? കർത്താവിൽ പ്രിയരെ, നമുക്കല്പനിമിഷം നമ്മളുടെ മനസ്സുകളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പകരാം. നമുക്കല്പസമയം നമ്മളുടെ കുറവുകളെ മറക്കാം. നമുക്കല്പസമയം കാൽവരി ക്രൂശിൻ്റെ ചുവട്ടിൽ ധ്യാനിക്കാം. നമ്മളുടെ കണ്ണുനീർ ഒഴുകിപ്പോകട്ടെ. നമ്മളുടെ വ്യഥകൾ ഇല്ലാതായി പോകട്ടെ. നമ്മളുടെ എല്ലാ ആശങ്കകളും ദൂരീകരിക്കപ്പെടുന്ന സമയമാകുന്നു ഇത്. നമുക്ക് കുരിശിൻ്റെ ചൂട്ടിലേക്ക് യാത്രയാകാം. എല്ലാ പാപങ്ങളും എല്ലാ രോഗങ്ങളും എല്ലാ കഷ്ടങ്ങളും സഹിക്കുന്ന, അതിന് നമ്മെ പ്രാപ്തമാക്കുന്ന കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് സമീപിക്കാം. ദൈവ
മനുഷ്യർക്ക് നല്ല പ്രത്യാശയും ഈ എല്ലാ സമയങ്ങളിലും ഈ എന്ന നേക്കും സ്ത്രോത്തുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടട്ടെ, നിന്റെ രാജ്യം വരണമേ, പരിശുദ്ധൻ 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 നീയാകുന്നു. ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടട്ടെ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകട്ടെ. ഞങ്ങളുടെ ആവശ്യത്തിനുള്ള അപ്പം ഞങ്ങൾ തരികയും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ, എന്നാൽ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിറക്കുന്നതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അനാദി മുതൽ എന്നേക്കും. ആമേൻ. ആമേൻ. സ്വർഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടട്ടെ, നിന്റെ രാജ്യം വരണമേ, പരിശുദ്ധൻ 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 നീയാകുന്നു. സ്വർഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ മഹത്വത്തിന്റെ ആധിക്യം കൊണ്ട് സ്വർഗങ്ങളും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാകന്മാരും മനുഷ്യരും പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനോട് വിളിക്കുന്നു. ദൈവത്തെ പാടി സ്തുതിക്കുവാനായിട്ട് നമുക്ക് ഈ സമയം ഉപയോഗിക്കാം. ഈ മഹാമാരിയുടെ നടുവിലായിരിക്കുന്ന നമുക്ക് കർത്താവിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിപ്പാനായിട്ട്, ദൈവസന്നിധാനത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിപ്പാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. കണ്ണുനീരെ മാറ്റിത്തരുന്നതായി ദൈവം നമ്മോടൊപ്പം ഉണ്ടെന്നുള്ളതായ പ്രത്യാശയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പാടുവാനായിട്ട് സാധിക്കട്ടെ. വേദനയുടെ നടുവിലെ ശമനം നൽകുന്നതായി ദൈവത്തിന് നമുക്ക് കണ്ടുമുട്ടാം. ദുഃഖത്തിൻ്റെ നടുവിലെ ആശ്വാസദായകനായ ദൈവത്തെ നമുക്ക് കണ്ടുമുട്ടാം. ആ ദൈവത്തിൽ നിന്ന് നമുക്ക് ആശ്വാസം പകരുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഇറങ്ങി വസിപ്പാനായിട്ട് കണ്ണുനീർ മാറുമോ എന്ന് നമുക്ക് പാടി സ്തുതിക്കാം. കണ്ണു നീ എന്നു മാ
അതുമാത്രം കേൾക്കുന്നവനാണ് ദൈവം. മുന്നിലുള്ള നമ്മുടെ വിഷമങ്ങളിലുള്ള നമ്മുടെ പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് ദൈവം നൽകുന്ന ഒരു രക്ഷയെക്കുറിച്ചല്ല ഞാനിവിടെ പറയുന്നത്. ഇത് അനന്തമായി ആത്മാർത്ഥതയോടുകൂടെ ഉള്ളിൽ നെഞ്ചോട് കൈവച്ചുകൊണ്ട് പറയുവാൻ സാധിക്കുന്നവർക്ക് മുമ്പിൽ ആ ആത്മാർത്ഥതയെക്കുറിച്ചാണ്, അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ആരാധിക്കുന്നത്. നമുക്ക് എഴുന്നേൽക്കാം, എല്ലാവർക്കും എഴുന്നേൽക്കാം. എഴുന്നേറ്റ് നിന്നുകൊണ്ട് കർത്താവിനെ ആരാധിക്കാം. നിങ്ങൾ ഓർക്കുക, നിന്റെ പേരിനെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശയ്യാവിൻ്റെ പുസ്തകം അതൊരനുഗ്രഹമാണ്. നീ ഭൂമിയിൽ പിറക്കുമ്പോൾ നിന്റെ പേരിനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ രേഖപ്പെടുത്തുന്നത് എത്ര മനോഹരമായതാണ്. അതൊരു നല്ല അപ്പന് മാത്രമാണ് സാധിക്കുക. നമ്മളൊക്കെ അപ്പന്മാരായിരിക്കാം, എന്നാൽ നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ മക്കളുടെ കാര്യങ്ങൾക്ക് മുമ്പിൽ വേദനയോടുകൂടെ
നമ്മൾ അവരെ തള്ളിപ്പറയാറുണ്ട്. എന്നാൽ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തുവാൻ അത് നമ്മുടെ പിതാവം ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആത്മാർത്ഥമായി ആരാധനയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കൊക്കെ ഈ ഒരു എരിവുണ്ടാകണം. എൻ്റെ ഉള്ളം കയ്യിൽ പേര് രേഖപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് കർത്താവിൻ്റെ കൂട്ടായ്മയിൽ പങ്കുചേരുന്നതെന്നുള്ള ഓർമ്മ. ആ ഓർമ്മയിലാണ് നമ്മുടെ കർത്താവിൻ്റെ ശുശ്രൂഷകൾ നടക്കുമ്പോൾ എല്ലാവരും പള്ളിയകത്തും മറ്റിടങ്ങളിലുമൊക്കെ ആയിരിക്കേണ്ടത്. ഇത് ശ്രേഷ്ഠാവും ദൈവത്തിൻ്റെ സന്നിധി. നമ്മുടെ പേരിനെയൊക്കെ ഉള്ളം കയ്യിൽ ചേർത്ത് വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധി. ആ സന്നിധിയിൽ ആത്മാർത്ഥമായി നമുക്ക് ആരാധനയായി പങ്കുചേരാം. യഹോവയീരേ ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. എല്ലാവരും ചേർന്ന് പാടാം. യഹോവയീരേ ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ സൗഖ്യദായകൻ, നിന്നടി പിണരാൻ സൗഖ്യം. യഹോവ ശമ്മാ കൂടെയിരിക്കും, നൽകുമെൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി എനിക്ക്. യഹോവ എലോഹീം സൃഷ്ടാവാം ദൈവം, നിൻ വചനത്താലുളവായെല്ലാ യേശുവേ. യഹോവ ദൈവം അത്യുന്നതൻ, നീ നിന്നെ പോലെ മറ്റാരുമില്ല. യഹോവ ശാലോ എൻ സമാധാനം, നൽകി നിൻ ശാന്തി എന്നിൽ. നീ മാത്രം മതി എനിക്ക്. റോഹി നിടയ സ്നേഹമുള്ള നമ്മുടെ ദൈവം, എന്നെ എന്നും വഴി നടത്തുന്ന ദൈവം. യഹോവ ശാലോ സമാധാനം, നീ എന്നും ആശ്രയം. യഹോവ എന്തായ സർവശക്തനായ, ജയവീരനായി കൂടെയുണ്ട്. നീ മാത്രം മതി എനിക്ക്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ എഴുന്നേൽക്കാം. നെഞ്ചോട് കരങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവിന് മുമ്പാകെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, ഇത് സൃഷ്ടാവായ ദൈവത്തിൻ്റെ നമുക്ക് മുമ്പിൽ നിരത്തി വെച്ചിരിക്കുന്ന ഏറ്റവും അത്ഭുതകര ദിവസം. ഈ ദിവസത്തിൽ നിന്ന് നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ അന്യതന്മാരെ കുറിച്ച് ഓർത്തു. അതെ,
കടന്നു പോയവരും ദൈവത്തിൻ്റെ സൃഷ്ടികൾ തന്നെ. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തിന് മുൻപാകെ ആത്മാർത്ഥമായി തലകളെ വണക്കിക്കൊണ്ട് കർത്താവിൻ്റെ മുമ്പിലായിരിക്കാം. യേശുവേ, 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 നന്ദി യേശുവേ, നന്ദി ദൈവമേ, സ്തുതി ദൈവമേ, സ്തുതി ദൈവമേ, സ്തുതി. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ വചനം ശ്രവിക്കുകയാണ്. നമ്മളുടെ ഹൃദയങ്ങളെ ഉഴുതുമറിച്ചിട്ട നല്ല നിലമാക്കിക്കൊണ്ട് നമുക്ക് വചനം ശ്രവിക്കാം. വിത്ത് വിതയ്ക്കാനായി നിംസൻ വർഗീസ് കശീശ എത്തിയിരിക്കുന്നു. നല്ല മണ്ണിൽ വീണ വിത്തുകളായി 100, 60, 30 മേനി വിളയത്തക്ക വിധം ഈ വചനങ്ങൾ നമുക്ക് സ്വീകരിക്കാം. ദൈവത്തിൻ്റെ വചനങ്ങൾക്കൊപ്പം ജീവിക്കാം. അതിനായി നമ്മുടെ കാതുകളെ നമുക്ക് കൂർപ്പിക്കാം. ദൈവവചനങ്ങൾ ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയങ്ങളെ കുളിർപ്പിക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ളതാണ്. വേദനയുടെ അവസരത്തിലും സന്തോഷത്തിൻ്റെ അവസരത്തിലും ദൈവം നമ്മെ തൻ്റെ വചനങ്ങളാൽ നിറയ്ക്കുന്നു എന്നുള്ളതാണ് സത്യം. പഴയ നിയമത്തെക്കാൾ ഉപരി നമുക്ക് ഏവർക്കും വായിക്കുവാനിഷ്ടം പുതിയ നിയമം തന്നെയാണ്. അതിന് കാരണം നമ്മുടെ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ തന്നെ. ക്രിസ്തു നമ്മളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, അതിൽ അവൻ നിർബന്ധം പിടിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇന്നത് ചെയ്യണമെന്നും നിങ്ങൾ ഇന്നത് ചെയ്യരുത് എന്നും നമ്മളോട് വളരെ വ്യക്തമായിട്ട് ആവശ്യപ്പെടുന്ന ചില സന്ദർഭങ്ങൾ. അത്തരത്തിലൊരു സന്ദർഭം, നിങ്ങൾ ഇത് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു സന്ദർഭം നിങ്ങളുമായി ധ്യാനിക്കുവാൻ ഈ സമയം ഉപയോഗിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7:1-5 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത് എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യരുതാത്ത ഒരു കാര്യം, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. വിധിക്കരുത് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെക്കുറിച്ചോ ഒരു കൂട്ടം ആളുകളെക്കുറിച്ചോ തന്നെ തന്നെ കുറിച്ചോ കൃത്യമായ ധാരണ ഇല്ലാതിരിക്കരുത് എന്നല്ല. പകരം നമ്മുടെ സ്വന്തം പ്രവൃത്തികളെക്കുറിച്ചും മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണയും അവർ എപ്രകാരത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് അറിഞ്ഞിരിക്കണം. അവർക്ക് തെറ്റുകൾ സംഭവിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തുവാനായിട്ട് മുന്നോട്ട് പോകാതെ താഴ്മയോടെ സ്നേഹത്തോടുകൂടെ അവൻ്റെ അടുക്കൽ ചെന്ന് നിന്നുകൊണ്ട് അവൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുവാൻ നമുക്ക് സാധിക്കണം. അവനെ കുറ്റപ്പെടുത്തുകയല്ല നമുക്ക് വേണ്ടുന്നത്. ഇവിടെ ക്രിസ്തു പറയുന്നതും അങ്ങനെ തന്നെയാണ്, നിങ്ങൾ വിധിക്കരുത് എന്ന്. അത് ജനങ്ങളുടെ മേൽ ന്യായവിധി നടത്തരുത് എന്നുള്ള കൽപ്പനയാണ്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ആ രണ്ട് കാരണങ്ങളിൽ ആദ്യത്തേതായ കാരണം, മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിലെ അവൻ പ്രവർത്തിച്ചതായിട്ടുള്ള ഒരു കാര്യം പ്രവർത്തിച്ചതായിട്ടുള്ള സമയത്തെ യഥാർത്ഥ സാഹചര്യങ്ങളെക്കുറിച്ചോ അവൻ്റെ മനോവികാരങ്ങളെക്കുറിച്ചോ അന്യനായ എനിക്കോ നിങ്ങൾക്കോ കൃത്യമായ ധാരണയോടെ അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാനായിട്ട് സാധിക്കുകയില്ല. രണ്ടാമത്തെ കാര്യം, എൻ്റെ സ്വന്തം കണ്ണുകൾക്ക് അന്ധതയുണ്ടായിരിക്കെ മറ്റുള്ളവനെ എപ്രകാരത്തിൽ വഴി കാണിച്ചു കൊടുക്കുവാൻ എനിക്ക് സാധിക്കും. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മറ്റവൻ്റെ സാഹചര്യങ്ങളെ യഥാർത്ഥ നിജസ്ഥിതികളെ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നില്ല. രണ്ട്, എൻ്റെ കണ്ണിൽ അന്ധതയിരിക്കെ എൻ്റെ പക്കൽ കുറ്റമിരിക്കെ മറ്റുള്ളവനെ വിധിക്കുവാനായിട്ട് നമുക്ക് എങ്ങനെ സാധിക്കും? ഇവിടെ 1-5 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നു, മറ്റൊരുവൻ്റെ കണ്ണിലെ കരട് എടുത്തു മാറ്റുന്നതിന് മുൻപേ
നിന്റെ സ്വന്തം കണ്ണിലെ കോലെടുത്ത് മാറ്റുവാനായിട്ട് മറ്റുള്ളവരെ നാം വിധിക്കുവാനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സ്വന്തം അന്ധതയാൽ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുക യാഥാർത്ഥ്യമായിട്ട് നാം ഒരു കുലബന്ധം പോലും അവിടെ കാണിക്കുന്നില്ല പകരം അവന്റെ തെറ്റുകളെ ഉയർത്തി കാണിക്കുവാനും എൻ്റെ സ്വന്തമായിട്ടുള്ള വ്യക്തിത്വത്തെ മുറുകെ പിടിക്കുവാനും ഞാൻ മികച്ചവനാണ് എന്ന് പറയുവാനും മാത്രം അതിനെ സഹായിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് മറ്റുള്ളവന്റെ തെറ്റുകളെ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ എൻ്റെ സ്വന്തം വ്യക്തിത്വം മെച്ചപ്പെട്ടു ഞാൻ വിശുദ്ധനാണ് എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു നമുക്ക് അങ്ങനെ പറയുവാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും വിഡ്ഢികളാണ് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും വിഡ്ഢികളാണ് മറ്റവനെ കുറച്ച് പറയുന്നതിലൂടെ ഞാൻ ഒരിക്കലും മെച്ചപ്പെട്ട മനുഷ്യനായി തീരുന്നില്ല മെച്ചപ്പെട്ട വ്യക്തിത്വമായിട്ട് തീരുന്നില്ല പകരം അവനേക്കാൾ ഏറെ മോശകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഞാൻ നീങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് സത്യം ഈ മിഥ്യാധാരണ നമുക്ക് എവിടെ നിന്നാണ് വരുന്നത് ഈ മിഥ്യാധാരണ നമുക്ക് എവിടെ നിന്നാണ് വരുന്നത് ക്രിസ്തു പറയുന്നു യാഥാർത്ഥ്യമറിയാതെ നീ ഒരുത്തനെ വിധിക്കുവാനായിട്ട് പോകുമ്പോൾ നിന്റെ അന്ധത നിന്റെ അഹങ്കാരം നിന്റെ ഹൃദയകാഠിന്യം എന്നിവ മൂലം നീ സ്വന്തമായി ശിക്ഷാവിധിയിൽ അകപ്പെടുന്നുവെന്ന് യാക്കോബും പൗലോസും ഇതേ കാര്യങ്ങൾ തന്നെ മുൻനിർത്തി പഠിപ്പിക്കുന്നു നമ്മളെ ഓരോരുത്തരെയും ന്യായവിധി എപ്പോഴും ദൈവത്തിനുള്ളതാണ് ആ ന്യായവിധി ദൈവത്താൽ പരിപൂർണമായിട്ട് നിർവഹിക്കപ്പെടേണ്ടുന്ന ഒന്നാണ് അവിടെ നമുക്ക് ചെയ്യുവാനുള്ള ഒരേ ഒരു കാര്യം അവന്റെ ന്യായവിധിയിലെ ശുദ്ധിയുള്ള ഉപകരണങ്ങളായി തീരുക എന്നുള്ളത് മാത്രമാണ് വൈദികരായാലും സാധാരണ ജനങ്ങളായാലും വിധിക്കുവാനല്ല പകരം ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ശുദ്ധിയുള്ള ഉപകരണങ്ങളായി തീരുവാനത്രേ നമുക്ക് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവിടെ ചെയ്യേണ്ടുന്നത് ഒരൊറ്റ കാര്യം മാത്രം മറ്റുള്ളവനെ കുറ്റം വിധിക്കുക എന്നുള്ളതല്ല മറ്റുള്ളവനെ ചേർത്ത് നിർത്തിക്കൊണ്ട് തൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് അവനെ കൂടുതൽ അടുപ്പിക്കുക എന്നുള്ളതാണ് കുറ്റപ്പെടുത്താതെ വിധിക്കാതെ സ്നേഹത്തോടെ ക്രിസ്തുവിലേക്ക് ചേർത്ത് നിർത്തുന്ന അനുഭവം എന്തുകൊണ്ട് ക്രിസ്തു പാപിനിയായ സ്ത്രീയെ കല്ലെറിയാനായിട്ട് ആളുകൾ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞത് അതെ അത് ഇത് തന്നെയാണ് ഈ ഒരു സന്ദേശം തന്നെയാണ് നമുക്ക് മുൻപിൽ നൽകുന്നത് നമ്മൾ ആരും നമ്മുടെ പാപാന്ധതയിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചവരല്ല മറ്റുള്ളവരെ വിധിക്കുവാൻ നമുക്ക് ആർക്കും സാധിക്കുകയില്ല ന്യായവിധി ദൈവത്തിനുള്ളതാകണം അതുകൊണ്ട് വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ വിധിക്കരുത് മറ്റുള്ളവന്റെ കണ്ണിലെ കരട് നോക്കുവാനായിട്ട് നീക്കുവാനായിട്ട് പോകുന്നതിന് മുൻപേ എന്റെ സ്വന്തം കണ്ണിലെ കോലെടുത്ത് മാറ്റിക്കളയുക നിങ്ങൾ ഇന്നത് ചെയ്യരുത് എന്ന് ദൈവം നമ്മളോട് പഠിപ്പിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ നിറയ്ക്കുകയും നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ആമേൻ പ്രിയമുള്ളവരെ നമുക്കൊരു മാനസാന്തരത്തിൻ്റെ കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരു ഉണർവിൻ്റെ കാലം അതിക്രമിച്ചു കടന്നിരിക്കുന്നു ഇസ്രായേൽ മക്കളെപ്പോലെ മോശയെ പറയുന്ന ഓരോ ഉപദേശത്തിനും പിറുപിറുത്തുകൊണ്ടും കലഹമുണ്ടാക്കിക്കൊണ്ടും ചിതറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലേക്ക് സഭ എത്തിയിരിക്കുന്നു എന്നത് എത്രയോ വേദനാജനകമാണ് പുരോഹിതർ വേദപുസ്തകം വ്യാഖ്യാനിക്കുമ്പോൾ പുരോഹിതർ വചനം പങ്കുവെക്കുമ്പോൾ മാനസാന്തരത്തിൻ്റെ ആവശ്യം പോലുമില്ല അവസരം ഇല്ല അതിന് കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവേ മാനസാന്തരത്തിന് നേരെ മുഖം തിരിച്ചു നിൽക്കുന്ന ജനതയ്ക്ക് മുമ്പിലാകുന്നു കർത്താവേ ഞങ്ങൾ വചനം പ്രഘോഷിക്കുന്നത് അതുകൊണ്ട് ഒരു ഉണർവ് ഞങ്ങൾക്ക് വേണം
എല്ലാവർക്കും ഈ സഭയ്ക്കൊരു ഉണർവ് വേണം. ഞങ്ങൾ നിന്റെ അടുക്കൽ വരട്ടെ, ഞങ്ങൾ നിന്നോട് യാചിക്കട്ടെ. ആ ഉണർവിൻ്റെ ശക്തി ഞങ്ങൾക്ക് നീ നൽകണമേ. ഉണർവിൻവരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിതേ. നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. ഉണർവിൻ വരം ലഭിപ്പാ ഞങ്ങൾ വരുന്നു തിരുസവിതേ. നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. ദേശമെല്ലാം ഉണർന്നിടുവ, യേശുവിനെ ഉയർത്തിടുവ. ദേശമെല്ലാം ഉണർന്നിടുവ, യേശുവിനെ ഉയർത്തിടുവ. ആശിഷമായി അയക്കണമേ ഈ ശിഷ്യരാം നിന്ദാസരിന്മേ. ആശിഷമാരി അയക്കണമേ ഈ ശിഷ്യരാം നിന്ദാസരിന്മേ. ഉണർവിൻ വരം ലഭിപ്പാ ഞങ്ങൾ വരുന്നു തിരുസവിതേ. നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. തിരുവചനം ഘോഷിക്കുക, തിരുനന്മകൾ സാക്ഷിക്കുക. തിരുവചനം ഘോഷിക്കുക, തിരുനന്മകൾ സാക്ഷിക്കുക. ഉണർവിൻ ശക്തി അയക്കണമേ ഈ ശിഷ്യരാം നിന്ദാസരിന്മേ. ഉണർവിൻ ശക്തി അയക്കണമേ ഈ ശിഷ്യരാം നിന്ദാസരിന്മേ. ഉണർവിൻ വരം ലഭിപ്പാ ഞങ്ങൾ വരുന്നു തിരുസവിതേ. നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. ഈ സമയം ഈ ധ്യാന ദിവസത്തിൻ്റെ വേദഭാഗം, വേദവചനം നമ്മളുടെ ഉള്ളിലേക്ക് പകരേണ്ട സമയമാകുന്നു. ഈ പ്രാർത്ഥനയിൽ, ഈ ആരാധനയിൽ നിങ്ങളുടെ ഉള്ളിൽ വരച്ചിടേണ്ട ഒരു വലിയ സത്യം, യെശയ്യാവ് പ്രവാചകൻ 41-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. ഹൈയിൽ താഹ്
നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെ. ഭ്രമിച്ചു നോക്കേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്റെ ദൈവമാകുന്നു. നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെ. ഭ്രമിച്ചു നോക്കേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈകൊണ്ട്, എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും, ഞാൻ നിന്നെ താങ്ങും. എന്റെ നീതിയുള്ള വലം കൈകൊണ്ട്, എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും, ഞാൻ നിന്നെ താങ്ങും. നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. വീണ്ടും നാം ദൈവസന്നിധിയിലായിരിക്കുന്നുവല്ലോ. ഭവനത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ സഭാമക്കളെ, ക്രൈസ്തവ ജീവിതത്തിലെ കഷ്ടങ്ങൾക്ക് സ്ഥാനമുണ്ടെന്ന് നാം ഇതിനോടകം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നുവല്ലോ. ഏതൊരു ക്രൈസ്തവന്റെ ജീവിതത്തിലും ധാരാളം ദുഃഖങ്ങൾ, വേദനകൾ, കഷ്ടതകളുണ്ട്. ക്രിസ്തുനാഥന്റെ ജീവിതത്തിലെ കഷ്ടതകളെ കാണുമ്പോൾ നമ്മുടെ കഷ്ടതകൾ ഒന്നും തന്നെയല്ല എന്ന് നമുക്കൊരു തിരിച്ചറിവുണ്ടാകട്ടെ. എങ്കിലും ആ കഷ്ടത നാം സ്വീകരിക്കുമ്പോൾ ദൈവം നൽകുന്നതായ വലിയ സ്ഥാനത്തെ അറിഞ്ഞുകൊണ്ട് ജീവിപ്പാനായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിലേ അതിന് വളർച്ചയുണ്ടാകുന്നില്ല എന്ന് നമ്മെ വേദപുസ്തകം പഠിപ്പിക്കുന്നു. വളർച്ചയ്ക്ക് തീർച്ചയായിട്ടും ഒരു കഷ്ടതയുണ്ട്, ഒരു വേദനയുണ്ട്. ആ വേദനയുടെ നടുവിൽ നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിപ്പാനായിട്ട് സാധിക്കുമെങ്കിലേ, വേദനയുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമെങ്കിലേ, ആ ദൈവം ഇതാ നമ്മുടെ അടുക്കിലേക്ക് വന്നിരിക്കുന്നു, നിന്നോട് കൂടെ നിൽക്കുന്നു, നിന്റെ ചാരയെ നിൽക്കുന്നതായ ഇമ്മാനുവേലിനെ കണ്ടുമുട്ടുവാനായിട്ട് നിനക്ക് സാധിക്കട്ടെ. നമ്മോടൊപ്പമുള്ളതായ, നമ്മുടെ വേദനയോടുകൂടി നടക്കുന്നതായ, നമ്മുടെ കാലടികളെ പിന്തുടരുന്നതായ ആ ദൈവത്തെ കണ്ടുമുട്ടുവാനായിട്ട് നിനക്ക് സാധിക്കട്ടെ. മാറി നിൽക്കുവാനല്ല, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുത്തു വരുവാനായിട്ട്, ദൈവം നിന്നെ മാറ്റി വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവാനായിട്ട് നിനക്ക് സാധിക്കട്ടെ. ഇതാ കർത്താവ് നിന്റെ ഹൃദയത്തിൻ്റെ വാതിലുകളിൽ മുട്ടി വിളിക്കുകയാകുന്നു. വാതിൽ തുറന്നുകൊണ്ട് ദൈവത്തോട് ചേർന്നിരിപ്പാനായിട്ട്, ദൈവത്തെ നമുക്ക് പ്രവേശിപ്പാനായിട്ട് ഈ രാത്രിയിൽ നമുക്ക് സാധിക്കട്ടെ. കണ്ണുനീരോടുകൂടെ, വേദനയോടുകൂടെ, കഷ്ടതയുടെ നടുവിൽ, മഹാമാരിയുടെ നടുവിൽ നമുക്ക് ദൈവത്തെ കണ്ടുമുട്ടുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. കഷ്ടതയ്ക്ക് സ്ഥാനമുണ്ടെന്ന് നമുക്ക് തുറന്നു പാടുവാനായിട്ട് ഈ സമയം നമുക്ക് ഉപയോഗിക്കാം. കഷ്ടങ്ങൾക്ക് സ്ഥാനമുണ്ട്, എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുവുണ്ട്. കഷ്ടങ്ങൾക്ക് സ്ഥാനമുണ്ട്, എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുവുണ്ട്. ദൈവസ്നേഹമറിഞ്ഞവർക്കും ദൈവവിളി ലഭിച്ചവർക്കും നന്മയ്ക്കായി വ്യാപരിപ്പാ വിശ്വാസത്തിൻ ചോദനയാ. കഷ്ടങ്ങൾക്കും സ്ഥാനമുണ്ട്, എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുവുണ്ട്. കഷ്ടങ്ങൾക്കും സ്ഥാനമുണ്ട്, എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുവുണ്ട്. കുശവന്റെ കരങ്ങളിലെ കളിമണ്ണു പോൽ നമ്മെ താ, കുശവന്റെ കരങ്ങളിലെ കളിമണ്ണു പോൽ നമ്മെ താ. രൂപവും ഭാവവും ഏകീ
നിരന്തരം പണിയുകയാ രൂപവും ഭാവവുമേകി നിരന്തരം പണിയുകയാ ദൈവസ്നേഹമറിഞ്ഞവർക്കും ദൈവവിളി ലഭിച്ചവർക്കും നന്മയ്ക്കാൽ വ്യാപരിപ്പാ വിശ്വാസത്തിൻ ചോദനയാ കഷ്ടങ്ങൾക്കും സ്ഥാനമുണ്ട് എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുവുണ്ട് കഷ്ടങ്ങൾക്കും സ്ഥാനമുണ്ട് എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുവുണ്ട് കഷ്ടതകൾ സഹനത്തെയും സഹിഷ്ണുത സിദ്ധതയെയും കഷ്ടതകൾ സഹനത്തെയും സഹിഷ്ണുത സിദ്ധതയെയും പരിജ്ഞാനം പ്രത്യാശയെയും വിശ്വാസത്താൽ ജ്വലിപ്പിക്കയാ പരിജ്ഞാനം പ്രത്യാശയെയും വിശ്വാസത്താൽ ജ്വലിപ്പിക്കയാ ദൈവസ്നേഹമറിഞ്ഞവർക്കും ദൈവവിളി ലഭിച്ചവർക്കും നന്മയ്ക്കാൽ വ്യാപരിപ്പാ വിശ്വാസത്തിന് ചോദനയാ കഷ്ടങ്ങൾക്കും സ്ഥാനമുണ്ട് എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുവുണ്ട് കഷ്ടങ്ങൾക്കും സ്ഥാനമുണ്ട് എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുവുണ്ട് വിശ്വാസത്തിൽ വളർന്നിടുവാ വിശ്വസ്തരായി വിളങ്ങിടുവാ വിശ്വാസത്തിൽ വളർന്നിടുവാ വിശ്വസ്തരായി വിളങ്ങിടുവാ വിശുദ്ധിയിൽ തികഞ്ഞിടുവാ തിരുവിധം നിവർത്തിച്ചിടാ വിശുദ്ധിയിൽ തികഞ്ഞിടുവാ തിരുവിധം നിവർത്തിക്കുവാ ദൈവസ്നേഹമറിഞ്ഞവർക്കും ദൈവവിളി ലഭിച്ചവർക്കും നന്മയ്ക്കാൽ വ്യാപരിപ്പാ വിശ്വാസത്തിൻ ചോദനയാ കഷ്ടങ്ങൾക്കും സ്ഥാനമുണ്ട് എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുവുണ്ട് കഷ്ടങ്ങൾക്ക് സ്ഥാനമുണ്ട് എല്ലാ ദുഃഖങ്ങൾക്കും ഹേതുവുണ്ട് ഉള്ളം നൊന്ത് നീ തേങ്ങിടുമ്പോൾ എന്റെ പൊന്നു മകനെ ഉള്ളം നൊന്ത് നീ തേങ്ങുമ്പോൾ ഉള്ളം കയ്യിൽ താങ്ങുന്നവനാണ് നിന്റെ ദൈവം നിന്റെ ഉള്ളിലെ എല്ലാ നൊമ്പരങ്ങളെയും നിന്റെ ഉള്ളിലെ എല്ലാ നൊമ്പരങ്ങളെയും ചുംബനം നൽകി തലോടുന്നവനാണ് നിന്റെ പൊന്നുപിതാവ് യേശുവേ ഞങ്ങളിലേക്ക് ഇറങ്ങണമേ നിന്റെ ദൈവമാകുന്നു ഞാൻ നീ ഇടറരുതേ നീ പതറരുതേ നീ കരയല്ലേ നിനക്ക് അഭയമേകുവാനായിട്ട് ഞാനുണ്ട് നിന്റെ ഉറ്റവരുടെ അകാലമായ മരണം രോഗാതുരമായ അവസ്ഥയിലൂടെ നീ കടന്നു പോകുമ്പോൾ ചെയ്യാത്ത കുറ്റത്തിനായിട്ട് നിന്നെ അന്യർ വിധിക്കുമ്പോൾ നീ മനം തകർന്ന് മനമുടഞ്ഞു നിൽക്കുമ്പോൾ പൊന്നു തമ്പുരാൻ നിന്നോട് പറയുന്നുണ്ട് ആരൊക്കെ നിന്നെ മറന്നാലും ആരൊക്കെ നിന്നെ വെറുത്താലും ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും ആരൊക്കെ നിന്നെ വിധിച്ചാലും ഒരിക്കലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്റെ പൊന്നു മകനെ മറക്കുകയില്ല ഒരു വേള പോലും ഞാൻ നിന്നിൽ നിന്ന് വിരിഞ്ഞിരിക്കയില്ല നീ ജനിക്കുന്നതിന് മുൻപ് തന്നെ നിന്റെ തലയിലെ രോമൻ പോലും ഞാൻ എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്നു അത്രയധികം കരുതലോടുകൂടി നിന്നെ ഞാൻ സംരക്ഷിക്കുന്നു രോഗിയായിട്ട് നീ തളരുമ്പോൾ പാപിയായിട്ട് നീ തേങ്ങി തേങ്ങി കരയുമ്പോൾ
ആശ്വാസമേകാനായിട്ട് നിന്റെ അടുക്കലേക്ക് ഞാൻ കടന്നു വരുന്നുണ്ട്. ആത്മീയമായ ജീവിതം പകരാനായിട്ട്, ആത്മീയമായ ജീവിതം പകർന്നു നൽകാനായിട്ട് ഈ കാലഘട്ടത്തിൽ ഞാനിതാ നിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നു. യേശുവെ അനുഗ്രഹിച്ചാട്ടെ, എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. ഈ ആരാധനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ നിറവിനെ നയിച്ചാട്ടെ. ആരൊക്കെ നിന്നെ മറന്നാലും ആരെല്ലാം നിന്നെ വെറുത്താലും ആരൊക്കെ നിന്നെ മറന്നാലും ആരെല്ലാം നിന്നെ വെറുത്താലും ഒരിക്കലും നിന്നെ മറക്കില്ല ഞാൻ. ഒരു വേള പോലും പിരിയില്ല ഞാൻ. ഒരിക്കലും നിന്നെ മറക്കില്ല ഞാൻ. ഒരു വേള പോലും പിരിയില്ല ഞാൻ. എൻ്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ. ഇടറല്ലേ പതറല്ലേ കരയല്ലേ നീ, അഭയമേകാൻ ഞാൻ കൂടെയില്ലേ. എൻ്റെ കുഞ്ഞേ പൊന്നോമലേ, നിന്റെ ദൈവം ഞാനല്ലയോ. ഇടറല്ലേ പതറല്ലേ കരയല്ലേ നീ, അഭയമേകാൻ ഞാൻ കൂടെയില്ലേ. അതേ പ്രിയമുള്ളവരെ, നീ വേദനിക്കേണ്ട, നീ തളരേണ്ട. ആരൊക്കെ തള്ളുന്ന നിന്റെ രോഗങ്ങൾ വന്നാലും നീ വേദനിക്കേണ്ട. പ്രിയമുള്ളവരെ, പ്രിയമകനെ മകളെ, നിന്നെ സ്വീകരിക്കുന്ന ഞാൻ ദൈവം, നിന്നെ ആശ്വസിപ്പിക്കുന്ന ഞാൻ ദൈവം. ഈ കോവിഡ് മഹാമാരിയൊന്നും എന്റെ ജീവിതത്തെ നിന്നിൽ നിന്ന് അകറ്റുകയില്ല കർത്താവേ, അകറ്റുകയില്ല കർത്താവേ. കർത്താവേ, നിന്റെ നീ ഞങ്ങൾക്ക് നൽകുന്ന പ്രയാസങ്ങൾ ഒരിക്കലും എന്നിൽ നിന്ന് അകറ്റുകയില്ല കർത്താവേ, അകറ്റുകയില്ല കർത്താവേ. നിന്റെ സ്നേഹത്താൽ ഞാൻ മൂടിയിരിക്കുന്നു കർത്താവേ, മൂടിയിരിക്കുന്നു കർത്താവേ. നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ വീണ്ടും വീണ്ടും അനുഗ്രഹിക്കണമേ കർത്താവേ, അനുഗ്രഹിക്കണമേ നിന്റെ സ്നേഹം. അതേ കർത്താവേ, ഞാൻ എന്റെ രോഗശയ്യയെ മാറ്റുന്നു, നിന്റെ മുന്നിലേക്ക് അത് ഏൽപ്പിച്ചു തരുന്നു. അതേ കർത്താവേ, ഞാൻ പാപകരമായ ഒരു ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനിലേക്ക് ഞാൻ വെച്ച് നീട്ടുന്നു കർത്താവ്. എന്റെ പാപക്കറകളെ കർത്താവെ കഴുകി ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ കർത്താവെ. നിന്റെ തിരുരക്തത്താൽ ഞങ്ങളുടെ പാപങ്ങളെ എല്ലാം മായ്ച്ചു കളയണമേ. നിന്റെ സ്നേഹത്തിലേക്ക്, നിന്റെ സ്നേഹിതനായി, നിന്റെ മാറോട് ഞങ്ങളെ ചേർക്കണമേ കർത്താവെ. നീ അല്ലാതെ ഞങ്ങൾക്ക് ഒന്നും പറയുവാൻ, എന്തെങ്കിലും പറയുവാൻ വേറെ ആരുള്ളൂ കർത്താവേ? കർത്താവേ, നിന്റെ സ്നേഹത്തിലേക്ക്, അത് കർത്താവേ നിന്റെ കാരുണ്യത്തിലേക്ക് ഞങ്ങളെ കർത്താവേ നയിച്ചാട്ടെ, നയിക്കണമേ കർത്താവേ. രോഗിയായി നീറിക്കരമ്പോ, പാപിയായി നീ കരയുമ്പോ, രോഗിയായി നീ നേരെ തളരുമ്പോ, പാപിയായി നീ തേങ്ങി കരയുമ്പോ, ആശ്വാസമേകിട അടങ്ങിടാം ഞാൻ. ആത്മീയ ജീവൻ പകർന്നിടാം ഞാൻ, ആശ്വാസമേകിട അടങ്ങിടാം ഞാൻ. ആത്മീയ ജീവൻ പകർന്നിടാം ഞാൻ, ഉള്ളം നൊന്തു നീ തേങ്ങുമ്പോ, ഉള്ളം
കൈയിൽ താങ്ങാം ഞാൻ ഉള്ളിലെ നൊമ്പര പാടുകളിൽ ചുംബനമേകി തലോടാം ഞാൻ ഉള്ളിലെ നൊമ്പര പാടുകളിൽ ചുംബനമേകി തലോടാം ഞാൻ എൻ്റെ കുഞ്ഞേ പൊന്നോമലേ നിൻ്റെ ദൈവം ഞാനല്ലയോ ഇടറല്ലേ പതറല്ലേ കരയല്ലേ നീ അഭയമേകാൻ ഞാൻ കൂടെയില്ലേ വേദനയുടെ രോഗത്തിൻ്റെ നിരാശയുടെ മുമ്പിൽ മുന്നോട്ട് നീങ്ങുവാൻ വഴികളില്ലാതെ അന്ധതയിലായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വിശുദ്ധ വേദപുസ്തകം നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ഒന്നിനും സാധിക്കാതെ ഒന്നും ചെയ്യാതെ കലങ്ങി നിന്നിരുന്ന ഇസ്രായേൽ ജനതയെ വഴി നടത്തിയതായ ദൈവം അവരുടെ ആവശ്യങ്ങളെ മുന്നേ അറിഞ്ഞുകൊണ്ട് അവരുടെ നേതാവായ മോശയെ താൻ കൽപ്പിക്കുന്നത് പോലെയെല്ലാം ചെയ്യുവാനായിട്ട് നിർബന്ധിച്ചു. ദൈവം കൽപ്പിച്ചതെല്ലാം അവൻ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനതയ്ക്ക് സന്തോഷവും സമാധാനവും അന്ധതയിൽ വെളിച്ചവും ലഭിച്ചു. അപ്രകാരം തന്നെ ക്രിസ്തുവും അവൻ്റെ അനുയായികളായവരോട് ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ആവശ്യപ്പെടുന്നു. പത്രോസിനോട് വലത്തുഭാഗത്തേക്ക് നീക്കി തൻ്റെ വലയെറിയുക, എന്നാൽ നീ വിചാരിക്കുന്നതിലേറെ കിട്ടും എന്ന് പറയാതെ പറഞ്ഞ ദൈവം, അതെ, നമ്മുടെ ഹൃദയങ്ങളെ, അന്ധതയിലായിരിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളെ വെളിച്ചത്തിൻ്റെ തിരുനാളവുമായി പ്രകാശത്തിലേക്ക് വഴി നടത്തുവാൻ ദൈവവചനം ഇടയാക്കി തീർക്കുന്നു. ആ ദൈവവചനം ശ്രവിക്കുവാൻ നമുക്ക് ഈ സമയം ഉപയോഗിക്കാം. ഈ ലോകത്തിലെ ഏറ്റവും ആർദ്രതയുള്ള വാക്ക് ഏതാന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ സന്തോഷം തരുന്നൊരു വാക്കുണ്ട്, സാരമില്ലടാ പോട്ടെ പിന്നെ കണ്ടേക്കാം, സാരമില്ലടാ പോട്ടെ പിന്നെ കണ്ടേക്കാം. പക്ഷെ ഇതിനൊരു ആജ്ഞാശക്തി കൂടെയുണ്ട് കേട്ടോ. സാരമില്ലടാ പോട്ടെ പിന്നെ കണ്ടേക്കാം, അല്ലെങ്കിൽ നീ അത് പിന്നീടത് ചെയ്തിരിക്കണം എന്നുള്ളൊരു ആജ്ഞാശക്തി കൂടി ഇതിന് പിന്നിലുണ്ട്. ഞാനിത് പറയാൻ കാരണം എൻ്റെ മുന്നു തമ്പുരാനും പറഞ്ഞിട്ടുണ്ട് എന്നോടും നിങ്ങളോടും ഒക്കെ, സാരമല്ലടാ പോട്ടെ പിന്നെ കണ്ടേക്കാം എന്ന്. ആരെങ്കിലുമൊക്കെ അച്ഛൻ വളരെ രസകരമായിട്ട് പറഞ്ഞു, നമ്മളെ വിധിക്കുമ്പോഴൊക്കെ തമ്പുരാൻ പറയുന്നൊരു കാര്യമുണ്ട്, സാരമല്ലടാ പോട്ടെ, നീ അവനെ സ്നേഹിച്ചേച്ചാൽ മതി, പരസ്പരം സ്നേഹിച്ചേച്ചാൽ മതി. നീ ദുഷ്ടത പ്രവർത്തിക്കുന്നവരോട് എതിർത്ത് നിൽക്കരുത്, ഒരു വകഭേദമാണ് കേട്ടോ. യാചിക്കുന്നവനെ അധികം നൽകുക, നിൻ്റെ പുതപ്പ് ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അവനെ മേലങ്കി കൂടെ കൊടുക്കുക, നന്മ ചെയ്യുക, ദ്രോഹിക്കുന്നവർക്ക് നന്മ മാത്രം ചെയ്യുക. ഇതൊക്കെ ഒരു വകഭേദങ്ങളാണ് തമ്പുരാൻ പറയുന്നത്, സാരല്ലടാ മോനെ പോട്ടെ. പ്രാക്ടിക്കലായിട്ടുള്ളൊരു സംഗതിയാണോ എന്ന് സംശയമുണ്ട്. പ്രായോഗിക തലങ്ങളിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് ബുദ്ധിമുട്ടുള്ള സംഗതികളാണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. അനുകൂലിക്കുന്നവരെ സ്നേഹിക്കാനും എതിർക്കുന്നവരെ തള്ളിപ്പറയാനുമുള്ള ഒരു വലിയൊരു വ്യഗ്രതയാണ് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും. പക്ഷെ തമ്പുരാൻ പറയുന്ന അതല്ല, സാരമല്ലടാ
നിന്നെ ദ്രോഹിക്കുന്നവർക്ക് നന്മ ചെയ്യാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ? നിന്നെ ദ്രോഹിക്കുന്നവർക്ക് നന്മ ചെയ്യുമ്പോഴാണ് നിനക്ക് നിന്നിലുള്ള നന്മയുടെ ആ പ്രതീകം നിന്നിൽ വളർന്ന് പൊങ്ങുന്നത്. നിന്നിലുള്ള പകയുടെയും പ്രതികാരത്തിൻ്റെയും കെട്ടുകളെ തകർത്ത് കളയാനായിട്ട് നിനക്ക് സാധിക്കുന്നത്. ദൈവത്തിന് നമ്മൾ ഇടപെടണോ എങ്കിലേ നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്തേ മതിയാകുകയുള്ളൂ. പക്ഷെ നമ്മളൊക്കെ ദൈവം അത്ഭുതകരമായി പ്രവർത്തിക്കണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നേ? പ്രതികാര മനോഭാവത്തോടുകൂടി ശത്രു നിലം പരശാകുവോളം അവനെതിരെ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. തമ്പുരാന് നമ്മളെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയില്ല. തമ്പുരാൻ നമ്മളോട് പറയുന്നുണ്ട്, നിന്നെ ആരെങ്കിലും ദ്രോഹിച്ച സാരമല്ലടാ, പോട്ടെ. പിലാത്തോസിൻ്റെ അരമനയിലും ഹെറോദാവിൻ്റെ അരമനയിലും പ്രതിവാദനമില്ല, പ്രതിവാദങ്ങളൊന്നുമില്ലാതെ അന്യായമായിട്ട് കൊടിയ മർദ്ദനമൊക്കെ സഹിച്ചപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞത് അതാണ്, സാരമല്ല, അറിയാതെയല്ലേ, പോട്ടെ എന്ന്. പല ഉദാഹരണങ്ങളും നമുക്ക് കാണാനൊക്കെ സാധിക്കും വിശുദ്ധ വേദ ഗ്രന്ഥത്തിൽ. എവിടെയോ ഇരുന്നു കൊണ്ട് കുനിഞ്ഞിരുന്ന് എഴുതുകയാണ്. ആരൊക്കെയോ ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ട് തമ്പുരാൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നുണ്ട്. തമ്പുരാൻ മുഖം ഉയർത്തി നോക്കാനൊന്നും പോയില്ല, തൻ്റെ എഴുത്ത് തുടർന്നുകൊണ്ടേയിരുന്നു. ഈ സ്ത്രീ ഓടി വരുന്ന വെപ്രാളത്തിന് എൻ്റെ പൊന്ന് തമ്പുരാൻ്റെ അടുത്ത് വന്ന് എന്നെയൊന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് മുഖയോർത്തിയൊന്ന് നോക്കുന്ന ആരാത്, ഒരു വ്യഭിചാരിണിയായ സ്ത്രീയെ കുറച്ചാളുകൾ ഓടിച്ചുകൊണ്ട് വരുവാണ്. അവരൊക്കെ കൂടി നിന്ന് പറഞ്ഞു കാണും തമ്പുരാനോട്, ഇവള് പോക്കാ കർത്താവേ, ഇവള് പോക്കാ, പിഴയാ, എന്താ ചെയ്യണ്ടേ? അവർക്കറിയാതെയല്ലേ ഇവൾ എന്താ ചെയ്യണ്ടേന്ന്. കല്ലെറിഞ്ഞ് കൊല്ലണം, കല്ലെറിഞ്ഞ് കൊല്ലണം. ഉടനെ എൻ്റെ പൊന്ന് തമ്പുരാൻ ആ എഴുതുന്ന എഴുത്തിൽ നിന്ന് മുഖമുയർത്താതെ തന്നെ പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവരെ കല്ലെറിയട്ടെ, നിങ്ങളിൽ പാപമില്ലാത്തവരെ ഈ പെണ്ണിന് ആദ്യം കല്ലെറിയേ. ആ പെണ്ണ് വിചാരിച്ച് കാണും, ആ സ്ത്രീ വിചാരിച്ച് കാണും, ഏത് മാണ്ടൻ സമയത്താണാവോ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരാൻ തോന്നിയത്. ഇപ്പോൾ എൻ്റെ മേൽ കല്ലുകളെല്ലാം പതിക്കും, ഞാനിതാ മരിക്കാൻ പോകുന്നു എന്ന് പേടിച്ച് വിറച്ച് ആ സ്ത്രീ, പാപിനിയായ സ്ത്രീ കണ്ണടച്ച് നിന്ന് കാണണം. ഒന്ന് രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞു, പതുക്കെ കണ്ണ് തുറന്ന് നോക്കി, തൻ്റെ മേല് കല്ലൊന്നും വീഴുന്നില്ല. നോക്കിയപ്പോൾ അത്ഭുതത്തോടുകൂടിയതാ, വന്നവരെല്ലാവരും പിന്തിരിഞ്ഞ് അവിടെ നിന്ന് പോയിരിക്കുന്നു. നന്ദി പറയാനായിട്ട് പൊന്ന് തമ്പുരാൻ്റെ അടുത്തേക്ക് പോയപ്പോഴാണ് അടുത്ത കണ്ടീഷൻ വെച്ചത്, ഇതുവരെ ചെയ്തതൊന്നും സാരമില്ല, പോട്ടെ, പക്ഷേ മേലാൽ പാപം ചെയ്യരുത് കേട്ടോ, മേലാൽ പാപം നീ ചെയ്യരുത്. പ്രിയരെ, പൊന്ന് തമ്പുരാൻ നമ്മളോട് പറയുന്നതും ആവശ്യപ്പെടുന്നതും ഇത് തന്നെയാണ്, സാരമില്ല, പോട്ടെ ഇതുവരെയുള്ളതൊക്കെ. പക്ഷേ ചില കണ്ടീഷനുകൾ തമ്പുരാൻ നമുക്ക് മുൻപിൽ നൽകുന്നുണ്ട്. മേലാൽ പാപം ചെയ്യരുത്. എന്തിനും ഏതിനും മറ്റുള്ളവർക്കെതിരെ നീ കഴിച്ചു കൊണ്ടുമ്പോൾ കർത്താവ് നിനക്ക് നൽകുന്ന വലിയൊരു ഉപദേശമാണ്, ഇതുവരെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞുപോയി, നിരവധി പാപങ്ങൾ നീ ചെയ്യുന്നുണ്ട്, നിരവധി പാപങ്ങൾ നീ മറച്ചു പിടിക്കുന്നുണ്ട്, മറ്റുള്ളവൻ്റെ കുറ്റങ്ങൾ നീ മറ്റുള്ളവരുടെ മുമ്പിൽ വിളിച്ചു പറയുന്നുണ്ട്, പക്ഷെ വിധിക്കാനുള്ള അവകാശം നിനക്കില്ല, സാരമില്ല, പോട്ടെ, മേലാൽ പാപം ചെയ്യാതെ ഇരുന്നാൽ മതി. അപ്രകാരമുള്ളൊരു ജീവിതം നയിക്കുവാൻ പുനതമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമീൻ. നമ്മുടെ കഷ്ടങ്ങളൊന്നും സാരമില്ല എന്ന് പറയുന്ന കർത്താവ് നമ്മളുടെ പാപങ്ങളെ നോക്കി അത് സാരമില്ല, നീ മാനസാന്തരപ്പെടുക, നീ മാനസാന്തരപ്പെടുക, സാരമില്ല എന്ന് പറയുന്ന ഒരു കർത്താവിനെ നാം കാണുന്നു. കർത്താവേ, ഞങ്ങൾ വീണ്ടും വീണ്ടും പാപം ചെയ്യാതിരിക്കാൻ, ഞങ്ങൾ വീണ്ടും വീണ്ടും പാപം ചെയ്യാതിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. മാനസാന്തരത്തിലേക്ക് എത്തട്ടെ. നിത്യ തേജസ്സിൻ്റെ ആ ഘനം ഓർക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ ഇപ്പോൾ നേരിടുന്ന ഒരു കഷ്ടവും സാരമില്ല എന്ന് ഞങ്ങൾ പഠിക്കട്ടെ, ഞങ്ങൾ ഓർക്കട്ടെ, ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ.
കഷ്ടങ്ങൾ സാരമില്ല കണ്ണു നീ സാരമില്ല നിത്യ തേജസിംഹനമൂർത്തിയിടുമ്പോൾ ഓടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല കണ്ണു നീ സാരമില്ല നീ എൻ്റെ വരവിൽ ധ്വനി മുഴങ്ങും പ്രാക്കളെ പോലെ നാം പറന്നുയരും പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ പ്രിയന്റെ വരവിൽ ധ്വനി മുഴങ്ങും പ്രാക്കളെ പോലെ നാം പറന്നുയരും പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ കഷ്ടങ്ങൾ സാരമില്ല കണ്ണു നീ സാരമില്ല നിത്യ തേജസിംഹനമൂർത്തിയിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല കണ്ണു നീ സാരമില്ല മണവാളൻ വരും വനമേഘത്തിൽ മയങ്ങാ നീനിയും സമയമില്ല മധ്യകാശത്തിങ്കൽ മഹൽ ദിനത്തിൽ മണവാട്ടിയായി നാം പറന്നു പോകും മണവാളൻ വരും വനമേഘത്തിൽ മയങ്ങാൻ ഇനിയും സമയമില്ല മധ്യകാശത്തിങ്കൽ മഹൽ ദിനത്തിൽ മണവാട്ടിയായി നാം പറന്നു പോകും കഷ്ടങ്ങൾ സാരമില്ല കണ്ണു നീ സാരമില്ല നിത്യ തേജസിംഹനമൂർത്തിയിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല കണ്ണു നീ സാരമില്ല നാം എല്ലാവരും ദൈവത്തെ സ്തുതിക്കുക പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ ഭർത്തനെ ഞങ്ങളോട് കരുണി ഉണ്ടാകണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്തിനേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ ായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോട് കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ സർവശക്തിയുള്ള പിതാവും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടികർത്താവുമായ ഏകദൈവത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകജാതനായ പുത്രനും സർവസൃഷ്ടികൾക്കും ആചാരമായ ഏകകർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു അവൻ സർവലോകങ്ങൾക്കും മുൻപേ തന്റെ പിതാവിൽ നിന്ന് ജനിക്കപ്പെട്ടു ഉണ്ടാക്കപ്പെട്ടവനുമല്ല സത്യദൈവത്തിൽ നിന്ന സത്യദൈവം തന്റെ പിതാവിനോട് ഏകസ്വഭാവമുള്ളവൻ അവന്റെ കൈകളാൽ ലോകങ്ങൾ ഉണ്ടാക്കപ്പെടുകയും സകലവും സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു അവൻ മനുഷ്യരായ നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി റൂഹാദുദിശയാൽ ശരീരമെടുത്ത് മനുഷ്യനായി തീരുകയും കന്യകാ മറിയത്തിൽ നിന്ന് ഗർഭം ധരിക്കപ്പെടുകയും ജനിക്കപ്പെടുകയും ചെയ്തു നാളുകളിൽ കഷ്ടമനുഭവിച്ചു കറക്കപ്പെട്ടു അടക്കപ്പെടുകയും ചെയ്തു എഴുതപ്പെട്ടിരിക്കുന്ന പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് മരിച്ചവരെയും ജീവനോടിരിക്കുന്നവരെയും വിധിപ്പാൻ വീണ്ടും വരുവാനിരിക്കുന്നു സത്യത്തിന്റെ ആത്മാവും പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനും ജീവിപ്പിക്കുന്ന ആത്മാവുമായ ഏക റൂഹാദുദിശായ ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധവും കേട്ടതും കാത്തോലിക്കവുമായ ഏക സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു പാപങ്ങളുടെ മോചനത്തിനുള്ള ഏക മാമോദീതയെയും നമ്മുടെ ശരീരങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെയും എന്നേക്കുമുള്ള ജീവനെയും ഞങ്ങൾ പറയുന്നു ആമേൻ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.